ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സേവനം ചെയ്യാൻ മക്കയിലെ സന്നദ്ധ സംഘടനകൾ കർമ്മരംഗത്ത്. വിവിധ മലയാളി സംഘടനകൾക്ക് കീഴിലായി നൂറുകണക്കിന് പ്രവർത്തകരുടെ സേവനം ഹറം പള്ളിയിലും തീർത്ഥാടകരുടെ താമസ സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇന്ത്യയിൽ നിന്നും മക്കയിലെത്തുന്ന തീർത്ഥാടകർക്ക് എന്നും ആശ്വാസമാണ് മലയാളി സന്നദ്ധ സംഘടനകളുടെ സേവനം. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ആദ്യ സംഘം മദീന സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം മക്കയിലെത്തിയപ്പോൾ ഊഷ്മളമായ വരവേൽപ്പാണ് ഈ പ്രവർത്തകർ നൽകിയത്. മക്കയിലെ KMCC, ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം, RSE, വികായ, തനിമ, KCF, നവോദയ തുടങ്ങിയ സംഘടനകളുടെ ബാനറിൽ നിരവധി പ്രവർത്തകർ തീർത്ഥാടകരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ആദ്യ ഇന്ത്യൻ ഹജ്ജ് വിശുദ്ധ മക്കയിലെത്തിയത് മുതൽ അവസാനത്തെ ഹാജിയും മക്കയോട് വിട പറയുന്നത് വരെ മക്കയുടെ 600 വരുന്ന വളണ്ടിയർമാരാണ് മക്ക KMC സേവന രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ആദ്യ ഹജ്ജ് സംഘത്തിന് റൊട്ടിയും ഡാലും നൽകി ആണ് സ്വീകരിച്ചിരുന്നെങ്കിൽ കേരളത്തിലുള്ള ആദ്യ ഹജ്ജ് സംഘം ഈ വരുന്ന 15 എത്തുന്നതോടുകൂടി കേരളീയ ഭക്ഷണം നൽകിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കുട്ടികളും വനിതകളും ഉൾപ്പെടെയുള്ള ഈ പ്രവർത്തകരുടെ സേവനം ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ മക്കയിൽ നിന്ന് മടങ്ങുന്നതുവരെ തുടരും. ഈ വർഷവും തനിമയുടെ കീഴിൽ വനിതാ വളണ്ടിയർമാർ സജീവമായി രംഗത്തുണ്ടായിരിക്കും. രോഗികളായ അവശരായ ഹാജമാരെ അവരുടെ റൂമുകളിൽ സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും എന്താ അവരുടെ എല്ലാ ആവശ്യങ്ങളും റെഡിയാക്കി കൊടുക്കൽ എന്നിവയെല്ലാം ഞങ്ങൾ ചെയ്തു വരുന്നു. പൂക്കളും കാരക്കയും ജ്യൂസും ഭക്ഷണ പൊതികളുമെല്ലാം നൽകിയാണ് സന്നദ്ധ സേവകർ തീർത്ഥാടകരെ സ്വീകരിക്കുന്നത്. മലയാളി ഹാജിമാർക്ക് മാർഗനിർദ്ദേശം നൽകാനും കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സഹായിക്കാനും ഈ പ്രവർത്തകർ മുന്നിലുണ്ടാകും. മക്കയിൽ നിന്നും ജലീൽ കണമംഗലം, 24.